ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സംസാരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ള ഒരു വിഷയം ഉയർന്നു വന്നപ്പോഴാണ് ഇത് നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നിയത്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിൽ മെയ് മാസം 22-ാം തീയതി ശ്രീ ഹമീർ ചേന്ദമംഗലം കേരളത്തിൻ്റെ മനസാക്ഷിയെ മൂടി വയ്ക്കാതെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ച ശ്രീ ഹമീർ ചേന്ദമംഗലം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും നിശബ്ദരായത് എന്ന്. ആ ചോദ്യം കേരളത്തിൻ്റെ കർമ്മപുടങ്ങളിൽ ആഞ്ഞ് തറയ്ക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് അത് ആവർത്തിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു മെയിൽ അയച്ച് അനുവാദം ചോദിച്ചിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നത്. അദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങൾ ഉണ്ട്. കേരളത്തിന് ഉയർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും ആത്മബലമില്ലാത്തതുകൊണ്ട് ഭീരുത്വം കൊണ്ട് മൂടിവെച്ച ചില ചോദ്യങ്ങൾ ശ്രീ ഹമീർ ചേന്ദമംഗലം വളരെ നിർഭയമായി ചോദിച്ചിരിക്കുന്നു. എനിക്ക് അതിലേറെ അത്ഭുതവും ആദരവും തോന്നുന്നത് മാതൃഭൂമിയോടാണ്. കാരണം മാതൃഭൂമി ദിനപത്രം അത് പ്രസിദ്ധീകരിക്കാനുള്ള ധൈര്യം കാണിച്ചല്ലോ എന്നാണ്. ഏതായാലും അത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിനും അത് തുറന്നു പറഞ്ഞ ഹമീർ ചേന്ദമംഗലൂരിനും ആദ്യം തന്നെ നന്ദി അർപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ആരും ഉറക്കെ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാകും 2019 ജനുവരി 1 കേരളത്തില് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് 60 കോടിയിൽ പരം രൂപ ചെലവാക്കി 620 കിലോമീറ്റർ വനിത മതിൽ നിർമ്മിച്ച കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാകും. എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമുക്കറിയാം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ മുൻകൈയെടുത്ത് 60 കോടി രൂപ ചെലവാക്കി 620 കിലോമീറ്റർ വനിതകളെ നിരത്തി നിർത്തി സ്ത്രീകളുടെ മേലുള്ള എല്ലാ അവഗണനയ്ക്കുമെതിരെ ശക്തമായി ശബ്ദമുയർത്തി കേരളം മുഴുവൻ അതിൽ സഹകരിച്ചു എന്ന് അഭിമാനിക്കുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 2022 മെയ് 7 മലപ്പുറം ജില്ലയിലെ പാതിരാമണ്ണയിൽ സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടനയുടെ സ്റ്റേജിൽ ഒരു 10-ാം ക്ലാസ്സുകാരി പെൺകുട്ടി ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി അഭിമാന പുരസരം വിജയിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് വിളിച്ചു. ബാക്കി കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. സമസ്തയുടെ പരമോന്നത നേതാക്കൾ ആ വേദിയിൽ വെച്ചും അവളെ ആക്ഷേപിച്ചു. ആരാണ് ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? അവനെ ഞാൻ ശരിയാക്കിക്കളയും എന്നെല്ലാം ആക്രോശിച്ചു. കേരളം നിശബ്ദമായിരുന്നു. ആ പെൺകുട്ടിക്ക് പേരില്ല. കേരളത്തിന് ആർക്കും ആ പെൺകുട്ടിയുടെ പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിക്ക് മാതാപിതാക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് ആരും അന്വേഷിച്ചില്ല. ഒരു ചാനലുകാരനും അല്ലെങ്കിൽ ഒരു വാർത്താ മാധ്യമത്തിന്റെ പ്രതിനിധിയും ആ മാതാപിതാക്കളുടെ അടുത്ത് പോയി അവരുടെ കരച്ചിൽ റെക്കോർഡ് ചെയ്തില്ല. അവരുമായി ഇന്റർവ്യൂ നടത്തിയില്ല. ഓർക്കണം, ഇത് കേരളമാണ്. അമൃതാനന്ദ പയ്യെ അപമാനിക്കുവാൻ വേണ്ടി ആസ്ട്രേലിയ വരെ പോകാൻ ഇവിടെ വലിയ പൊങ്കവന്മാരുള്ള കേരളമാണ്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിയെ, മലപ്പുറം ജില്ലയിലെ പാതിരാമണ്ണയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയെ പേരറിയില്ല, ഇന്റർവ്യൂ ഇല്ല, മാതാപിതാക്കളുടെ വിശദാംശങ്ങളില്ല, അവരുടെ പ്രതികരണങ്ങളില്ല, അവരുടെ കരച്ചിലില്ല, അല്ലെങ്കിൽ പ്രതിഷേധവുമില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, മഹിളാ പ്രസ്ഥാനങ്ങൾ അതിലേറെയുണ്ട്, ബുദ്ധിജീവികളുണ്ട്, സാംസ്കാരിക സാഹിത്യ നായകന്മാരുണ്ട്, പ്രതികരണത്തിനുള്ള വലിയ വിദഗ്ധന്മാരുണ്ട്. പക്ഷേ ഇവരാരും മിണ്ടിയില്ല, ആരും ഇതൊന്നും അറിഞ്ഞില്ല, ആരും കേട്ടില്ല. എല്ലാവരും നിശബ്ദത പാലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അവിടെ പ്രതികരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ ഹമീർ ചേന്ദമംഗലം നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷിന്റെ ബന്ധത്തിൽ പ്രതിഷേധം ആളിക്കത്തി. കേരളത്തിൽ, ഭാരതത്തിൽ, ലോകമെമ്പാടും പ്രതിഷേധിച്ചു. അന്ന് സാഹിത്യ സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു, അവർക്ക് നാവുണ്ടായിരുന്നു. അന്ന് വിദ്യാർത്ഥി യുവജന മഹിളാ ബുദ്ധിജീവി പ്രസ്ഥാനങ്ങളൊക്കെ ചാടി എഴുന്നേറ്റ് വളരെ ഗംഭീരമായിട്ട് പ്രതികരിച്ചു. കാരണം ഗൗരി ലങ്കേഷാണ് മരിച്ചത്. എന്നാൽ കോയമ്പത്തൂരിൽ യുക്തിവാദിയായ
എച്ച് ഫാറൂഖിനെ വധിച്ചപ്പോൾ ആരും മിണ്ടിയില്ല. എച്ച് ഫാറൂഖിനെ വധിച്ചത് ഇസ്ലാമിക തീവ്രവാദികളാണ്, പ്രതികരണമില്ല. ബുദ്ധിജീവികൾക്കും ചിന്തകന്മാർക്കും എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും സാഹിത്യ സാംസ്കാരിക നായകന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും മിണ്ടാട്ടമേയില്ല. ഇതും അദ്ദേഹം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. പെരുമാൾ മുരുകൻ തമിഴ്നാട്ടിൽ എഴുത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ പ്രതികരണമുണ്ടായി, കേരളത്തിലും ഭാരതത്തിലും എല്ലായിടത്തും. എന്നാൽ അവധ്നാമ എന്ന ഉറുദു വാരികയുടെ മാസികയുടെ വനിതാ എഡിറ്റർ ആയിട്ടുള്ള ഷിറിൻ ദൽവിക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾ വലിയ കോലാഹലമുയർത്തിയപ്പോൾ, പ്രതിഷേധമുയർത്തിയപ്പോൾ, ഭീഷണി മുഴക്കിയപ്പോൾ ആരും അറിഞ്ഞില്ല. വിദേശ രാജ്യത്ത് എവിടെയോ ഉള്ള ഒരു മാസികയിൽ ആരോ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം അവർ തങ്ങളുടെ മാസികയിൽ പുനഃപ്രസിദ്ധീകരിച്ചു എന്നതിന്റെ പേരിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ അന്ന് ഭാരതത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയത്. ആരും അറിഞ്ഞില്ല, ബുദ്ധിജീവികൾ മിണ്ടിയില്ല. നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ അന്ന് നിശബ്ദത പാലിച്ചു. പാകിസ്ഥാനി ഗായകൻ ഗുലാം അലി ഡൽഹിയിലും മുംബൈയിലും അദ്ദേഹത്തിന്റെ സംഗീത സദസ് നടത്താൻ വേണ്ടി വന്നപ്പോൾ ശിവസേനയും അതേപോലെയുള്ള ചില സംഘടനകളും അതിനെ എതിർത്തു. അപ്പോൾ ഇടതുപക്ഷം ആ ഗുലാം അലിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ സംഗീതം കച്ചേരി നടത്താൻ വേണ്ടിയുള്ള അവസരമൊരുക്കി കൊടുത്തു. അതാണ് കേരളം. എന്നാൽ തസ്ലീമ നസ്രീൻ തീവ്രവാദികളുടെ നിരന്തരമായ ആക്രമണത്തെ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി ഓടി വന്ന് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ആ തസ്ലീമ നസ്രീൻ ഇടതുപക്ഷ ബുദ്ധിജീവികളോ സാഹിത്യ സാംസ്കാരിക നായകന്മാരോ അവരെ സ്വീകരിക്കാനോ അവർക്ക് പിന്തുണ കൊടുക്കാനോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ തയ്യാറായിട്ടില്ല. ഇനിയും ഇതുപോലെ അനവധി നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ ഹബീബ് ചന്ദമംഗലൂർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിന് മാത്രം മതിയോ? ഇന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ പൊള്ളത്തരത്തെ നമ്മൾ എന്തിനാണ് മൂടിവെക്കുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കിടയിൽ മാത്രമേ പാടുള്ളൂ. ഇസ്ലാമിന്റെ ഇടയിലോ ക്രൈസ്തവരുടെ ഇടയിലോ യാതൊരു വിധത്തിലുള്ള നവോത്ഥാന നീക്കങ്ങളും പാടില്ല എന്നുള്ള അലിഖിതമായ നിയമം അലംഘ്യമായി നിലനിർത്തുന്ന ഈ മൗനമുണ്ടല്ലോ, ആ മൗനത്തിനെയാണ് ശ്രീ ഹമീർ ചന്ദമംഗലൂർ ചോദ്യം ചെയ്തിരിക്കുന്നത്. മലയാളത്തിന്റെ മനസാക്ഷിയെ മൂടിവെക്കുന്ന ഈ കാപട്യം അദ്ദേഹം വലിച്ചു കീറുമ്പോൾ മനസാക്ഷിയുള്ള നമ്മൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണ്ടേ? വേണ്ട, നമ്മുടെ സ്വന്തം മനസ്സാക്ഷിക്കെങ്കിലും പിന്തുണ കൊടുക്കണ്ടേ? അതാണ് എൻ്റെ ചോദ്യം.